ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ട് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്, അതായത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റിക്ക് കൊണ്ട് അല്ലേ, നമ്മൾ സാധാരണ നമ്മളെ ചാനലിൽ നമ്മളെന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ അടിക്കുന്ന പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു സംഗതിയാണ്. ചില കേസിൽ ചിലപ്പോൾ പല മാർഷ്യൽ ആർട്സ് പഠിച്ച ആളുകളും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ അടിക്കുന്ന, അതായത് ഇങ്ങനെ കുത്തുന്ന, വയറിന് കുത്തുക അല്ലെങ്കിൽ ലെഗിനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഇങ്ങനെ കുത്തുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിന് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ചു. ആ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ കുത്തുന്ന സമയത്ത് കുത്തി നോക്കുക, കണ്ടില്ലേ, ഇങ്ങനെ കുത്തും അല്ലേ. കുത്തിയതിന് ശേഷം പിന്നെ മറ്റുള്ള അറ്റാക്കുകളൊക്കെ ചെയ്യും. പല വീഡിയോസിൽ നിങ്ങൾ അടിക്കുന്നതിനുള്ള ഡിഫൻഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിലുപരിയായിട്ട് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ അല്ലേ, ചില ആളുകൾ പറയും പിന്നെ ഇത്തരത്തിൽ എങ്ങനെ ഇങ്ങനെ എങ്ങനെ കുത്തുമോ എന്നുള്ളതൊക്കെ, കുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ വീഡിയോസ് കാണിക്കുന്നത്. ഇവിടെ നോക്കുക, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക, ഇങ്ങനെ കുത്തുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലേ അബ്ഡാമിനൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്. അതുപോലെ തന്നെ ലെൻസിനൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ വളരെ അല്ലേ പിന്നെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ കുത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ബോധം തന്നെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അല്ലേ ഇഞ്ചുറീസ് സംഭവിക്കും. പല സംഗതികളും ക്രമേണ സംഭവിക്കുന്ന സംഭവങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് ആ സ്പോട്ടിൽ സംഭവിക്കും ചിലപ്പോൾ പിന്നെ പല പ്രശ്നങ്ങളും. ചിലപ്പോൾ എന്താണ് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചില മർമ്മങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുത്തുകളും അടികളൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നടക്കുന്നത്. എന്തായാലും നല്ല ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഒരു സ്റ്റിക്ക് നമുക്ക് കുത്തുകയാണെങ്കിൽ മാത്രം, അതായത് കുത്തി വെക്കുക, നമ്മൾ ഒരിക്കലും ഇവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത് ഇതിൽ. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബാക്കിലോട്ട് മാറാം അല്ലേ, എന്നിട്ട് ഡിഫെൻഡ് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കുക, കുത്തി വെക്കുക. നമ്മൾ കണ്ടില്ലേ ലെഗ് ഇങ്ങോട്ട് മാറ്റി വെക്കുക. വൺസ് അഗെയിൻ നല്ല ശ്രദ്ധിക്കുക, കുറച്ച് ബാക്കിലോട്ട് വെക്കുക. ഓക്കെ, ഇങ്ങനെ ഫാസ്റ്റിൽ വന്നിട്ട് അല്ലേ നമ്മൾ ദേഷ്യത്തോട് കൂടിയിട്ടേക്കാരത് കുത്തുക, കുത്തി വെക്കുക. അപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുത്ത് ഇങ്ങനെ പോയിക്കോളും, കണ്ടില്ലേ, ഈ കുത്ത് വരുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്, കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. കാരണം ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ കറക്റ്റ് മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്തേക്കായിരിക്കും ഇതിൻ്റെ ഡയറക്ഷന്. പക്ഷെ എന്താണ് ആ ഡയറക്ഷൻ, നമ്മൾ ഇതിൻ്റെ ഈ ഫോഴ്സ് വരുന്ന ഈ കുത്ത് വരുന്ന ആ ഡയറക്ഷൻ നമ്മൾ ആദ്യം ബോഡി റിലീസ് ചെയ്ത് കൊടുക്കുക, അത് ഒഴിവായി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലെഗ് എന്ത് ചെയ്യുക, ഈ ലെഗ് ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഈ ലെഗാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ലെഗ് നമ്മളെന്താണ് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. നമ്മളിങ്ങനെ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക, ഒന്ന് കുത്തി വെക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യുക, കണ്ടില്ലേ, നല്ല ശ്രദ്ധിക്കുക. വൺസ് അഗെയിൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒക്കെ ചെയ്യുക, ഇങ്ങനെ കുത്തുന്ന സമയത്ത്, കണ്ടില്ലേ, നല്ല ശ്രദ്ധിക്കുക. വൺസ് അഗെയിൻ ഓക്കെ, ഇങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മൾ ബോഡി ആ എന്താണ് ആ സ്റ്റിക്ക് കൊണ്ട് കുത്തുന്ന ആ സംഗതി നമ്മളെന്താ റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത ഉടൻ തന്നെ ചിലപ്പോൾ എന്താണ് എടുത്തിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിൽ പെട്ടെന്ന് നമ്മൾ ഇതിൽ ക്യാച്ച് ചെയ്യണം പെട്ടെന്ന്. കാരണം ഇവിടെ നോക്കുക, ചെയ്യുക, വോൺ കണ്ട ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കണ്ടില്ല, ഈ സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. വൺസ് അഗെയിൻ നല്ല ശ്രദ്ധിക്കുക. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുത്തുക, മാറ്റി വെച്ചു, ക്യാച്ച്, ക്യാച്ച് ചെയ്തതിന് ശേഷം കണ്ട ഇങ്ങനെ പൊക്കുക. വൺസ് അഗെയിൻ വളരെ സ്ലോവിൽ കാണിക്കുകയാണ്, നല്ല ശ്രദ്ധിക്കാം. ചെയ്യുവാൻ കണ്ട ഇങ്ങനെ പിടിച്ചതിന് ശേഷം യേസ്, നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ചെയ്യുവാൻ കണ്ട ഇങ്ങനെ തട്ടിയതിന് ശേഷം കണ്ട ഇങ്ങനെ തട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഗ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാച്ച് കണ്ട കിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കിക്ക് ചെയ്ത് കൊടുക്കുക. കിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലെൻസിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കോ ഒക്കെ ചെയ്യുക. കുറച്ച് ചെയ്യാൻ നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുക, നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും കൈ, കണ്ടില്ലേ, കൈ സ്വാഭാവികമായിട്ടും ഇവിടെ ആയിരിക്കും. കാരണം ടൈറ്റാക്കിയിട്ട് എന്തെങ്കിലും പിടിക്കുക, നല്ല ടൈറ്റാക്കി പിടിക്കുക, എന്നിട്ട് ഈ ലെവലിലായിരിക്കും. അപ്പോൾ ഇതിങ്ങോട്ട് വലിക്കുക, ഇതിങ്ങോട്ട് വലിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് വലിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ കിക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, കുറച്ച് ചെയ്യാൻ നല്ല ശ്രദ്ധിക്കുക. ചെയ്യുവാൻ പാസ് കണ്ട ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക, കിക്ക് കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്കിത് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിക്ക് ചെയ്യാൻ എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും. ഓക്കെ, വൺസ് അഗെയിൻ യെസ്, വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്തു, കൈ മാറ്റി കൊടുത്തു, കണ്ട ആ ലെവലിൽ നമുക്ക് വടി നമുക്ക് കയ്യിലാക്കും ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വൺസ് അഗെയിൻ ഒന്നുകൂടി സ്ലോവിൽ
കാണിക്കാം. നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ട. ഓക്കെ, നല്ല ശ്രദ്ധിക്കുക. നല്ല സ്പീഡിൽ കുത്തുക. ഓക്കെ, പവറിൽ കുറച്ചും കൂടി ബാക്കിൽ കുത്തുക. ചെയ്യുന്ന സമയത്ത് ഓക്കെ അത് അങ്ങോട്ട് പോയിക്കോളും, കണ്ടില്ലേ, അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മളിവിടെ ഇത് നമ്മളെന്താ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആൾ കൈ ഇങ്ങനെ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില ആളുകൾ ചോദിക്കുന്നതെന്താ ഇങ്ങനെ കൈ വെക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം വിത്തിൻ സെക്കൻഡോട് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ വെക്കുക. ശിവാണ്, കണ്ടാ അവിടെ തട്ടിയിട്ട് ഇങ്ങനെ മാറ്റി, കണ്ടാ വെക്കാനുള്ള സമയമല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം, യേസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ തട്ടി മാറ്റിയതിന് ശേഷം ഇങ്ങോട്ട് വലിക്കുക. കണ്ടാ വലിച്ചതിന് ശേഷം മാറണ്ടേട്ടാ, അവിടെ നിൽക്കുക കറക്റ്റായിട്ട്. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കുക ഈ സംഗതി. കണ്ടാ ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, കിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെയ്യാം. ചെയ്യുന്ന സമയത്ത് കണ്ടില്ല അതിൻ്റെ ഡയറക്ഷൻ മാറ്റി ക്യാച്ച് ചെയ്തു. ക്യാച്ച് ചെയ്തിട്ട് കണ്ടാ ഈ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു. കണ്ടാ ഓക്കെ, എന്തായാലും നമുക്ക് പിന്നെ സൈഡ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. ശ്രദ്ധിക്കണം, അങ്ങേ പുറത്ത് കണ്ടില്ല ഒരു കുഴിയാണ്, നല്ല ശ്രദ്ധിക്കണം. ഓക്കെ, നല്ല ശ്രദ്ധിക്കാം, ഞാൻ ചെയ്യാം. ബാക്കിലോട്ട് മാറുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ബാക്ക് മാറുന്നതല്ല, നമ്മൾ കിക്ക് അടിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിരിക്കുക. കണ്ടില്ല, അപ്പോൾ ഇത്രയും സ്പേസിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ചെയ്യാം. ചെയ്യുന്ന കണ്ടില്ലേ, കണ്ടേ തട്ടി മാറ്റി നമ്മൾ ഈ വരുന്ന സംഗതി. കണ്ടില്ലേ, കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുക. ഇവിടെ നിന്നാൽ സ്വാഭാവികമായിട്ടും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാം, നേരം മാറി കൊടുക്കുക. കേട്ടാ മാറി കൊടുത്തതിന് ശേഷം, മാറി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തട്ടി മാറ്റുക. ശിവാണ്, കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുക. കേട്ടാ അത് നേരെ ഇങ്ങോട്ട് മറിക്കുക. കേട്ടോ, മറിച്ചതിന് ശേഷം കീക്ക് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ സ്റ്റിക്കിൻ്റെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ആണ് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയം. ഓക്കെ, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.